വടക്കുകിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. മണിപ്പൂർ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP സർക്കാരാണ്. മണിപ്പൂരിലെ ക്രൈസ്തവ സഭകളുടെ സഹായ സഹകരണത്തോടു കൂടിയാണ് മണിപ്പൂരിൽ BJP സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. മണിപ്പൂരിലും മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ച് ഇതേ ട്രിക്ക് കേരളത്തിൽ ആവർത്തിക്കാണ് BJP ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭകളുടെ സഹായ സഹകരണത്തോടുകൂടി സർക്കാർ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു MLA ഒരു MP എങ്കിലും കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ക്രൈസ്തവ സഭയോടടുത്ത് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, BJPയോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ മണിപ്പൂരിലെ അവസ്ഥ വരുമെന്ന്. മണിപ്പൂരിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം സംഘർഷഭരിതമാണ്. അതിന് കാരണക്കാര് BJP സർക്കാരുമാണ്. BJPയോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ മണിപ്പൂരിലെ അവസ്ഥ എത്തുമെന്ന് പലരും പറയുന്നുമുണ്ട്. ഇത് നേരത്തെ തന്നെ പറഞ്ഞ ഒരാളുണ്ട്, അത് തവനൂരിലെ MLA KT ജലീലാണ്. അന്ന് KT ജലീൽ പറഞ്ഞ സമയത്ത് KT ജലീലിനെ ഭീകരവാദിയായി മുദ്ര കുത്താനാണ് BJPക്കാരും സഭകളുടെ അനുമതിയോടെ സഭാപത്രങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അവരെ വീണ്ടും ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് KT ജലീൽ, അതും വീണ്ടും ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. വളരെ പ്രസക്തമായ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. അതിൽ ജലീൽ പറയുന്നു, റബ്ബറിൻ്റെ 300 രൂപ വാങ്ങാൻ നമ്മുടെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുമോ വന്ദ്യ പിതാക്കന്മാരെ. മണിപ്പൂർ കത്തുകയാണ്. BJP അധികാരത്തിൽ വന്ന് ആഴ്ചകൾ പിന്നിടുമ്പോഴത്തെ സ്ഥിതി ഭീഭത്സമാണ്. 15 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ഔദ്യോഗിക റിപ്പോർട്ട്. 31 പേർ മരിച്ചുവെന്ന അനൌദ്യോഗിക കണക്കുമുണ്ട്. 17 ക്രൈസ്തവ ദേവാലയങ്ങൾ കലാപത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടതായി മണിപ്പൂരിലെ സഭാനേതൃത്വം വെളിപ്പെടുത്തിയ കാര്യം പത്രങ്ങളിൽ വായിച്ചു. 10,000-ൽ അധികം മനുഷ്യരാണ് വീടും സമ്പാദ്യവുമെല്ലാം ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടി അഭയാർത്ഥി ക്യാമ്പിലെത്തിയത്. ഇടിക്കൂട്ടിലെ പെൺസിംഹം, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച ബോക്സിംഗ് താരം മേരികോം എൻ്റെ സംസ്ഥാനം കത്തുന്നു, സഹായിക്കുക എന്നാണ് ട്വീറ്റ് ചെയ്തത്. ഗുജറാത്ത് കലാപത്തിൽ മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജഫറിക്ക് സംഭവിച്ചത് മേരികോമിന് സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് മനമൊരുക്കി പ്രാർത്ഥിക്കാം. മണിപ്പൂരിൽ 41% ക്രൈസ്തവരാണ്. അവരുടെ പിന്തുണയോടെ വന്ന് അധികാരത്തിൽ വന്ന BJP സർക്കാരിൻ്റെ ഭരണത്തിൽ കീഴിലാണ് ഈ കാട്ടാളത്തം മുഴുവൻ അരങ്ങേറുന്നത്. ഇരിങ്ങാലക്കുട അതിരൂപതയുടെ മുഖപത്രം എൻ്റെ തീവ്രവാദ വേരുകളല്ല അന്വേഷിക്കേണ്ടത്, മണിപ്പൂർ ഭരിക്കുന്നവരുടെ ഭീകര വേരുകളാണ് തേടേണ്ടത്. പിതാക്കന്മാരെ ഇനിയെങ്കിലും കണ്ണു തുറക്കൂ, യാഥാർത്ഥ്യം മനസ്സിലാക്കൂ. രാജ്യത്തിൻ്റെ ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയൂ. മനുഷ്യരക്തത്തിൻ്റെ രുചി അറിഞ്ഞ ഫാസിസ്റ്റ് കരടികൾ ശത്രുവേട്ട നിർത്തുമെന്ന് കരുതുന്നത് മൗഢ്യമാണ്. ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ കമ്മ്യൂണിസ്റ്റുകാരാകാം, മറ്റന്നാളത്തെ അവരുടെ ഏറെ ക്രൈസ്തവരും ദളിതരും പിന്നാക്കക്കാരുമാകും. ആട്ടിൻ തോലണിഞ്ഞ സംഘപരിവാർ ചെന്നൈക്കളെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. ത്രിപുരയിൽ ഇലക്ഷൻ ഫലം പുറത്തു വന്ന് മണിക്കൂറുകൾ പിന്നിടുന്നതിന് മുൻപ് എത്ര മനുഷ്യരെയാണ് തീനാളങ്ങൾ നക്കിത്തുടച്ചത്, എത്ര കർഷകരുടെ അധ്വാനമാണ് കത്തിച്ചാമ്പലായത്, എത്ര വീടുകളാണ് തീയിടപ്പെട്ടത്. അതെല്ലാം പാവം കമ്മ്യൂണിസ്റ്റുകാരുടേതാണല്ലോ എന്ന് കരുതി മൗനികളായവരെ ആലസ്യം മതിയാക്കി ഉടനെണ്ണിക്കൂ. മോദികാലത്തെ ക്രൂര വിശേഷങ്ങൾ ഉറക്കെ വിളിച്ചു പറയൂ. നിങ്ങളുടെ വീട്ടുമുറ്റത്തും വർഗീയ ചെകുത്താന്മാർ പല്ലും നഖവും കൂർപ്പിച്ച് മാരക ആയുധങ്ങളുമേന്തി എത്തിയിരിക്കുന്നു. ഇനിയും ഉറക്കമടിച്ചാൽ മണ്ണിനടി നിത്യനിര പ്രാപിക്കേണ്ട ഗതികേട് വരും. ട്രെയിൻ പോയ ശേഷം ടിക്കറ്റ് എടുക്കുന്ന പോലെയാകും വൈകി ഉദിക്കുന്ന വിവേകം. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ജലീലിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. ജലീൽ വ്യക്തമായി തന്നെയാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ജലീൽ ഒരു തവണ ഓർമ്മിപ്പിച്ചതാണ്, അപ്പോൾ ജലീൽ പിതാക്കന്മാർക്കെതിരെ വധഭീഷണി മുഴക്കി എന്നാണ് ചിലർ ആരോപിച്ചത്. ചിലർ അതിനെ വക്രീകരിക്കാനാണ് ശ്രമിച്ചത്. അതിൽ BJP സംസ്ഥാന അധ്യക്ഷൻ KS സുരേന്ദ്രൻ അടക്കം മറ്റു പലരുമുണ്ട്. ഇരിങ്ങാലക്കുട സഭ പത്രമുണ്ട്. പക്ഷേ ജലീൽ വീണ്ടും പറയുകയാണ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. മണിപ്പൂർ ഒരു പാഠമാണെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് KT ജലീൽ. ജലീൽ മാത്രമല്ല, ഒരുപാട് പേര് പറയുന്നുണ്ട് മണിപ്പൂർ കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്ക് ഒരു പാഠമാണ്. കണ്ടുപഠിച്ചില്ലെങ്കിൽ കൊണ്ട് പഠിക്കേണ്ടി വരുമെന്ന് വ്യക്തമായി തന്നെ പലരും പറയുകയാണ്, എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.